നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഭസ്മധാരണം എപ്രകാരം ആരോഗ്യത്തിന് ഗുണപ്രദമാകുന്നു എന്നതിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഭസ്മധാരണം ആരോഗ്യത്തിന്. കുളി കഴിഞ്ഞു വന്നാൽ ഒരു നുള്ള് ഭസ്മം നെറ്റിയിൽ ചാർത്തിയിട്ടേ പണ്ട് പഴമക്കാർ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമായിരുന്നുള്ളൂ. പ്രാർത്ഥനയിൽ വിശ്വാസത്തിനുള്ള അതേ സ്ഥാനം ഭസ്മത്തിൻ്റെ ഔഷധാംശത്തിനുമുണ്ട്. ഭസ്മ നിർമ്മാണത്തിന് കാലാന്തരത്തിൽ മാറ്റങ്ങൾ ഏറെ വന്നെങ്കിലും വിശുദ്ധ ഭസ്മവും ഇല്ലാതില്ല. പശുവിൻ്റെ ശുദ്ധമായ ചാണകം, ശിവരാത്രി നാളിൽ ഉമിയിൽ ചുട്ടെടുത്ത് കിട്ടുന്ന ഭസ്മം, വെള്ളത്തിൽ കലക്കി ഊറിയത് വീണ്ടും ഉണക്കി ശിവന് അഭിഷേകം ചെയ്ത ശേഷമാണ് സാധാരണ ഭസ്മം നെറ്റിയിൽ ചാർത്താനായി സൂക്ഷിച്ചു വയ്ക്കുന്നത്. ഔഷധച്ചെടികൾ ശുദ്ധ പശുവിൻ നെയ്യിൽ ഹോമകുണ്ഡത്തിൽ ഹവനം ചെയ്ത ശേഷം ബാക്കി വരുന്നതാണ് വിശുദ്ധ ഭസ്മം. ത്യാഗത്തിൻ്റെ മൂർത്തിയായ ശിവനെ സന്തോഷിപ്പിക്കാൻ ഏറെ ഉത്തമമാണെന്നാണ് ഭസ്മത്തെപ്പറ്റിയുള്ള ഹൈന്ദവ സങ്കല്പം. നെറ്റി, കഴുത്ത്, തോൾ, മുട്ട് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് സാധാരണയായി ഭസ്മം ധരിക്കുന്നത്. ഭസ്മധാരണത്തിലൂടെ ലഭിക്കുന്ന മറ്റു ഫലങ്ങൾ. ഭസ്മധാരണം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നത് മാത്രമല്ല, അതുകൊണ്ട് ശരീരത്തിനും പ്രയോജനം ഉണ്ടാകുന്നുണ്ട്. നെറുകയിൽ ഭസ്മം ധരിച്ചാൽ അവിടുത്തെ നീർക്കെട്ട് മുഴുവൻ അത് വലിച്ചെടുക്കും. എന്നാൽ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലെ ഭസ്മധാരണത്തിനും ഗുണഫലങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ നീരർക്കത്തിനു സാധ്യതയുള്ള സ്ഥാനമാണ് പിൻകഴുത്ത്. അതുകൊണ്ട് അവിടെ ഭസ്മം പൂശുന്നത് നീരിറക്കം തടയും. ശരീരത്തിലെ 72,000 നാഡികൾ ഒത്തുചേരുന്ന മർമ്മസ്ഥാനമാണ് കാതുകൾ. ഓരോ നാഡിയിലും നീർക്കെട്ടും മറ്റും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഇതാകട്ടെ വാദത്തിനും വഴിതെളിക്കും. ഇങ്ങനെ ഭസ്മം ധരിക്കുന്നത് എവിടെയായാലും അത് അതാതു സ്ഥലങ്ങളിലെ അമിതമായ ഈർപ്പത്തെ വലിച്ചെടുക്കും. ചില നേരത്ത് നനച്ച ഭസ്മവും ചില നേരത്ത് നനയ്ക്കാത്ത ഭസ്മവും ധരിക്കണമെന്ന് പറയാറുണ്ട്. നനയ്ക്കാത്ത ഭസ്മത്തിന് അണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവും നനച്ച ഭസ്മത്തിന് ശരീരത്തിലുണ്ടാകുന്ന അമിത ഈർപ്പത്തെ വലിച്ചെടുക്കാനുള്ള കഴിവുമുണ്ട്. നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് രാവിലെയും സന്ധ്യയ്ക്കും ബാധയുണ്ടാകുക? നമ്മുടെ കിടക്കയിൽ ലക്ഷക്കണക്കിന് അണുക്കളാണ് വിഹരിക്കുന്നത്. കിടന്നുറങ്ങുമ്പോൾ അത് നമ്മുടെ ദേഹത്ത് പ്രവേശിക്കാം. അതുപോലെ സന്ധ്യാവേളയിൽ അന്തരീക്ഷത്തിലുണ്ടാകുന്ന വിഷാണുബാധ നമ്മുടെ ശരീരത്തെ ബാധിക്കും. അതുകൊണ്ടാണ് അണുബാധയകറ്റാനായി ഈ രണ്ട് സമയങ്ങളിലും നനയ്ക്കാതെ ഭസ്മം ധരിക്കുന്നത്. കുളിക്കുന്ന സമയത്താകട്ടെ ശരീരത്തിലെ സന്ധികളിൽ നനവ് മൂലം നീർക്കെട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള നീർക്കെട്ട് ഒഴിവാക്കാനാണ് കുളിച്ച ശേഷം നനഞ്ഞ ഭസ്മം ധരിക്കുന്നത്. ഭസ്മധാരണം നടത്തുമ്പോൾ ചൊല്ലേണ്ട മന്ത്രം ഇതാണ്: ഓം അഗ്നിരിതി ഭസ്മ വായുരിതി ഭസ്മജലമിതി ഭസ്മസ്ഥലമിതി ഭസ്മ വ്യോമേതി ഭസ്മസർവം ഹവായിതം ഭസ്മേമന ഏതാനി ചക്ഷുംഷി ഭാസ്മാനി. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി.